ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സി എ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ സി എ ഫൈനൽ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫൈനലിന് ആദ്യത്തെ രജിസ്ട്രേഷൻ ഡേറ്റ് മുതൽ 5 വർഷവും ഐ പി സി സി അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് 4 വർഷവും ഫൗണ്ടേഷന് 3 വർഷവുമാണ് വാലിഡിറ്റി. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും വാലിഡേഷൻ നടത്തേണ്ടതായിട്ട് വരും. അതായത് ഫൈനലിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോൾ ഫീസ് അടച്ച് റീവാലിഡേഷൻ ചെയ്ത് 5 വർഷത്തേക്ക് കൂടി രജിസ്ട്രേഷൻ നീട്ടാവുന്നതാണ്. ഇതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റിനും ഫൗണ്ടേഷനും ചെയ്യാം. ഫൈനലിന് 500 രൂപയും ഐ പി സി സി അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റിന് 400 രൂപയും ഫൗണ്ടേഷന് 300 രൂപയുമാണ് റീവാലിഡേഷൻ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. ഇനി എങ്ങനെയാണ് വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഗൂഗിളിൽ ഐ സി എ ഐ എസ് എസ് പി പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഒരു പേജിലോട്ട് പോകും. അവിടെ ഇ സർവീസസ് ഡോട്ട് ഐ സി ഐ ഡോട്ട് ഒ ആർ ജി എന്നുള്ളത് കാണാം. ഐ സി ഐ ലോഗിൻ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടുന്ന് നമ്മുടെ എസ് എസ് പി പോർട്ടലിലോട്ടാണ് ചെല്ലുന്നത്. അവിടെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ന്യൂ സ്റ്റുഡൻസ് ആണെങ്കിൽ അവിടെ ന്യൂ സ്റ്റുഡൻസ് എൻറോൾ ഇൻ ടു എസ് എസ് പി ഫോർ ദ ഫസ്റ്റ് ടൈം എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. എസിസ്റ്റൻറ്റ് സ്റ്റുഡൻസ് ഓർ മെമ്പേഴ്സ് ഹു ഡോണ്ട് ഹാവ് ലോഗിൻ ആണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനൊരു അസിസ്റ്റൻറ്റ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ അസിസ്റ്റൻറ്റ് യൂസർ അസിസ്റ്റൻറ്റ് സ്റ്റുഡൻറ്റ് ഹു ഡോണ്ട് ഹാവ് ലോഗിൻ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ പേജിലോട്ടാണ് ചെല്ലുന്നത്. ഇവിടെ സ്റ്റുഡൻ്റ് എന്ന കോളത്തിൽ ടിക്ക് ചെയ്യുക. അവിടുന്ന് അത് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ താഴെ വാലിഡേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ലോഗിൻ ഐ ഡി ഓൾറെഡി ക്രിയേറ്റഡ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഞാൻ വാലിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ യു ആർ ഓൾറെഡി രജിസ്റ്റേഡ് വിത്ത് യൂസർ ഐ ഡി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പാസ്വേഡ് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ തിരിച്ച് ലോഗിനിൽ ചെന്നിട്ട് അവിടെ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്ത് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ലോഗിൻ ചെയ്യാൻ. പാസ്വേഡ് ഓർമ്മയുണ്ടെങ്കിൽ ഇവിടെ ആദ്യം തന്നെ നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുകയാണ്. ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തു കഴിയുമ്പോൾ ഈ പേജിലാണ് ചെല്ലുന്നത്. ഇവിടെ നമ്മുടെ ലോഗിൻ ഐ ഡി ആദ്യത്തെ കോളത്തിൽ എൻ്റർ ചെയ്യുക. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ നമുക്കൊരു ക്യാപ്ചർ കോഡുണ്ട്. ആ ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഇമെയിൽ വഴിയാണോ അല്ലെങ്കിൽ ഒ ടി പി വഴിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ ഏതാണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒ ടി പി വഴിയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്തൊരു പേജിലോട്ട് പോകും. അവിടെ നമുക്ക് എൻ്റർ ഒ ടി പി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ വന്ന ഒ ടി പി അവിടെ എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ഒ ടി പി എന്ന് കൊടുക്കുക. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഏതാന്നുള്ളത് നമ്മൾ എക്സാം ഫോം ഫില്ല് ചെയ്യുമ്പോഴുള്ള ലോഗിനിൽ കയറിയിട്ട് അവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നോക്കി കഴിയുമ്പോൾ അവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കാണാൻ സാധിക്കും. ഇവിടെ ഒ ടി പി അടിച്ച് കഴിയുമ്പോൾ ഈ പേജിലോട്ടാണ് ചെല്ലുന്നത്. ഇവിടെ നമുക്ക് ന്യൂ പാസ്വേഡും കൺഫേം പാസ്വേഡും എന്നുള്ള കോളം കാണാൻ സാധിക്കും. അവിടെ നമ്മുടെ പുതിയ പാസ്വേഡും ആ പാസ്വേഡ് കൺഫേം ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് റീസെറ്റ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ പാസ്വേഡ് റീസെറ്റ് ആകും. ഇനി നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ഈ പേജിലാണ് ചെല്ലുന്നത്. ഇവിടെ നമുക്ക് ക്ലിക്ക് ഇയർ ടു ആക്സസ് ദ എസ് എസ് പി പോർട്ടൽ എന്നൊരു ഇത് കാണാം. അവിടെ ക്ലിക്ക് ഇയർ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ പേജിലോട്ടാണ് ചെല്ലുന്നത്. ഇവിടെ എൻ്റെ കോഴ്സ് സ്റ്റാറ്റസ് ലാസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. രജിസ്ട്രേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 30th April 2015 എൻഡ് ചെയ്യുന്നത് 30th April 2020 ആയിരുന്നു. കഴിഞ്ഞ വർഷം കൊറോണ ആയതുകൊണ്ട് റീവാലിഡേറ്റ് ചെയ്യുന്നതിന് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ May 2021 എനിക്ക് എക്സാം എഴുതണമെങ്കിൽ എക്സാം ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഇത് രജിസ്ട്രേഷൻ റീവാലിഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും എക്സാം ഫോം ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ഏകദേശം 5 വർഷം 5 ആകാറായവർ നമ്മളുടെ കോഴ്സ് രജിസ്ട്രേഷൻ വാലിഡിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക.
ചെക്ക് ചെയ്തിട്ട് റീവാലിഡേറ്റ് ചെയ്യണമെങ്കിൽ റീവാലിഡേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.